എല്ലാവർക്കും നമസ്കാരം. സ്ലൊവീനിയയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഈ കാര്യം ചെയ്തേക്കണം. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പിടിക്കപ്പെടും. ആ കാര്യം എന്താണെന്നും അത് എങ്ങനെ ചെയ്യാമെന്നും ഈ വീഡിയോയിൽ വളരെ ലളിതമായിട്ട് പറഞ്ഞു തരാം. നോർമലി ഒരു ടെമ്പററി റെസിഡൻസ് പെർമിറ്റ് കിട്ടിയതിന് ശേഷമായിരിക്കും നിങ്ങൾ സ്ലൊവീനിയയിൽ എൻട്രി ചെയ്യുന്നത്. ഈ എൻട്രി ചെയ്ത ഉടനെ 8 ദിവസത്തിനകം നിങ്ങൾ എവിടെയാണോ താമസിക്കുന്നത് എന്നുള്ളതിൻ്റെ പ്രൂഫ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ്, ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം ലുബ്ലിയാനയിലാണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ഇൻ ലുബ്ലിയാന, അതുപോലെ മാരിബോർ ആണെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ഇൻ മാരിബോർ, അവിടെ ചെന്ന് നിങ്ങളുടെ അഡ്രസ്സ് രജിസ്റ്റർ ചെയ്യണം. ഈ അഡ്രസ് രജിസ്ട്രേഷൻ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. അതിനു മുൻപ് ഈ സ്ലൊവേനിയയിലെ അഡ്രസ് രജിസ്ട്രേഷൻ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ എല്ലാ ഡോക്യുമെൻസും ഇൻക്ലൂഡിങ് വിസ റിലേറ്റഡ് ഡോക്യുമെൻസ്, എനി ഒഫീഷ്യൽ ഡോക്യുമെൻസ് നമ്മൾക്ക് വയ പോസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് അവരുടെ ഡാറ്റാബേസിലുണ്ടെങ്കിൽ ഈസിലി ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഏത് റെസിഡൻസ് അഡ്രസ്സാണോ ആ അഡ്രസ്സിലേക്ക് എത്തിക്കൊള്ളും. ഇനി വല്ല ക്രിമിനൽ ആക്ടിവിറ്റീസും സ്ലൊവേനിയയിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ പോലീസിനൊക്കെ നിങ്ങളെ പെട്ടെന്ന് അപ്രോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയാണ് റെസിഡൻസ് രജിസ്ട്രേഷൻ ചെയ്യിപ്പിക്കുന്നത്. അതുമാത്രമല്ല, ഒരു തരത്തിൽ നമ്മൾ നമ്മളെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ അഡ്രസ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഒരു പേഴ്സ് നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റെസിഡൻസ് പെർമിറ്റ് നഷ്ടപ്പെട്ടു പോയി, അത് ആർക്കാണോ കിട്ടുന്നത് അത് അവർ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയാണെങ്കിൽ ഈ പോലീസിന് നിങ്ങളുടെ താമസ സ്ഥലം കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അഡ്രസ്സിൽ എത്തിച്ചേരുകയും ചെയ്യും. മേ ബി അത് പോലീസ് ഡയറക്റ്റ് കൊണ്ടുവന്ന് തന്നേക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈ പോസ്റ്റ് അത് കിട്ടിയിരിക്കാം. എനിക്ക് അതൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു തവണ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഞാൻ എൻ്റെ പേഴ്സ് വെച്ച് മറന്നുപോയി. ആ പേഴ്സിലായിരുന്നു ATM കാർഡ്, റെസിഡൻസ് പെർമിറ്റ്, എൻ്റെ എല്ലാ ഡോക്യുമെൻസും. ആ പേഴ്സ് ഷോപ്പ് കീപ്പർ പോലീസിനെ ഏൽപ്പിക്കുകയും വിത്തിൻ അവേഴ്സ് ആ പേഴ്സ് എൻ്റെ കയ്യിൽ എത്തിച്ചേരുകയും ചെയ്തു. അതായത് ഞാൻ അത് നഷ്ടപ്പെട്ടു എന്ന് അറിയുന്നതിന് മുൻപേ തന്നെ അത് എൻ്റെ കയ്യിലെത്തി. റെസിഡൻസ് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 പ്രധാനപ്പെട്ട ഡോക്യുമെൻസ് ആണ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. വളരെ ഈസിയാണ്. 8 ദിവസത്തിനകം നിങ്ങൾ ഏതെങ്കിലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിൽ അപ്പോയിൻമെന്റ് എടുക്കുക. ചില സമയങ്ങളിൽ അപ്പോയിൻമെന്റ് കിട്ടാതെ വരികയാണെങ്കിൽ 8 ദിവസത്തിനകം ബൈ പോസ്റ്റ് നമുക്ക് അപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഒരു ഫോട്ടോ ID, അതായത് നമുക്ക് മറ്റൊരു ഫോട്ടോ ID ഇല്ലാത്തത് കാരണം പാസ്പോർട്ട് ആയിരിക്കും നമ്മളുടെ ആ ഫോട്ടോ ID. രണ്ടാമത്തെ കാര്യം, നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ആ റെന്റൽ കോൺട്രാക്ട്, അതുകൂടി പാസ്പോർട്ടിന്റെ കോപ്പിയുടെ കൂടെ സബ്മിറ്റ് ചെയ്യണം. അതല്ല എന്നുണ്ടെങ്കിൽ നോർമലി ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പൊ അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. പ്രോസിക്യൂട്ട് ചെയ്ത ചിലരെയൊക്കെ എനിക്കറിയാം, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി വൺസ് നിങ്ങൾ സ്ലൊവേനിയയിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ 8 ദിവസത്തിനകം തന്നെ റെസിഡൻസ് രജിസ്ട്രേഷൻ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.